ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സൗജന്യ റേഷൻ ഇപ്പോൾ കൊടുത്തു വരികയാണ്. ആരുടെയെങ്കിലും പക്കൽ കാർഡ് ഇല്ലെങ്കിൽ അവർ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ആധാർ കാർഡും അതോടൊപ്പം തന്നെ ഒരു സത്യവാങ്മൂലവും സമർപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് റേഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. റേഷൻ കാർഡ് ഇല്ലാത്ത കുടുംബങ്ങൾക്ക് കോവിഡ് സമയത്തെ സൗജന്യ റേഷൻ ലഭിക്കണമെങ്കിൽ കുടുംബാംഗങ്ങളുടെ മുഴുവൻ ആധാർ കാർഡ് നമ്പർ നൽകണമെന്ന് നിർദ്ദേശം. കാർഡ് ഇല്ലാതെ എത്തുന്നയാളുടെ മൊബൈൽ നമ്പറും സത്യവാങ്മൂലവും ആധാർ കാർഡും മതിയെന്നാണ് മുൻപ് ഭക്ഷ്യമന്ത്രിയും മറ്റും അറിയിച്ചിരുന്നത്. കൂടുതൽ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി സിവിൽ സപ്ലൈസ് വകുപ്പ് ഡയറക്ടർ മേഖലാ ജില്ലാ താലൂക്ക് തല ഉദ്യോഗസ്ഥർക്ക് കത്തയച്ചു. സത്യവാങ്മൂലത്തിൽ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആധാർ നമ്പർ എഴുതി വാങ്ങുകയും ഇമ്പോസ് മെഷീനിൽ എൻ്റർ ചെയ്ത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പാക്കുകയും വേണം. ഇപ്രകാരം വിതരണം ചെയ്യുന്ന റേഷൻ വിവരങ്ങൾ പ്രത്യേക രജിസ്റ്ററിൽ എഴുതി സൂക്ഷിച്ച് റേഷനിംഗ് ഇൻസ്പെക്ടറെ അറിയിക്കണം. അവർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് വിവരം കൈമാറണം. നിലവിലെ ഏതെങ്കിലും കാർഡിലെ അംഗം ആധാർ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ ആധാർ കാർഡും സത്യവാങ്മൂലമായി വന്നാൽ റേഷൻ നൽകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ലോക്ക്ഡൌൺ നിലവിൽ വന്ന സാഹചര്യത്തിൽ ക്ഷേമനിധി അംഗങ്ങൾക്ക് ഈ പ്രതിസന്ധി മറികടക്കാനായി സർക്കാർ സഹായ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് സൗജന്യ വായ്പയും മറ്റും നൽകാനാണ് സർക്കാർ തീരുമാനം. ഏകദേശം 40 ലക്ഷത്തോളം ക്ഷേമനിധി അംഗങ്ങൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 200 കോടിയുടെ സഹായ പാക്കേജ് വാഗ്ദാനം ചെയ്തു. ബോർഡിൽ രജിസ്റ്റർ ചെയ്ത് 2 വർഷം പൂർത്തിയാക്കിയവരും 2018 രജിസ്ട്രേഷൻ പുതുക്കിയവരുമായ എല്ലാ തൊഴിലാളി കുടുംബങ്ങൾക്കും 1000 രൂപ സഹായം നൽകും. അബ്കാരി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അടച്ച ബാറുകളിലെ തൊഴിലാളികൾക്ക് 5000 രൂപ ധനസഹായം നൽകും. 10000 രൂപ പലിശരഹിത വായ്പ നൽകും. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്റ്റേജ് ഗാരേജ് അല്ലെങ്കിൽ കോൺട്രാക്ട് ഗാരേജ് ബസ് തൊഴിലാളികൾക്ക് 5000 രൂപ നൽകും. ഗുഡ്സ് വെഹിക്കിൾ തൊഴിലാളികൾക്ക് 3500 രൂപ നൽകും. ടാക്സി തൊഴിലാളികൾക്ക് 2500 രൂപ. ഓട്ടോറിക്ഷ ട്രാക്ടർ തൊഴിലാളികൾക്ക് 2000 രൂപ. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പലിശരഹിത വായ്പയായി 10000 രൂപയും ലോക്ക്ഡൌൺ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായാൽ 5000 രൂപ കൂടിയും പ്രത്യേക വായ്പ നൽകും. ചുവട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് വേതനം മുൻകൂറായി അനുവദിക്കും. 14 ലക്ഷം ബോണസ് ഇനത്തിൽ 30 കോടി രൂപ വിതരണം ചെയ്യും. കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും ആശുപത്രി, പെട്രോൾ പമ്പ്, ഗ്യാസ് ഏജൻസി എന്നീ മേഖലകളിലെ തൊഴിലാളികൾക്കും 1000 രൂപ വീതം ആശ്വാസ ധനം നൽകും. കോവിഡ് ബാധിതർക്ക് 10000 രൂപ സഹായം, ഐസൊലേഷൻ കഴിയുന്നവർക്ക് 5000 രൂപ. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൊറോണ ബാധിതരായ അംഗങ്ങൾക്ക് 7500 രൂപയുടെ അടിയന്തര സഹായവും ഐസൊലേഷനിൽ കഴിയുന്ന അംഗങ്ങൾക്ക് 1000 രൂപ സഹായവും നൽകും. കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് 750 രൂപ തൊഴിലാളികൾക്ക് നൽകും. ബി ചുരുട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തൊഴിലാളികൾക്ക് ഇൻകം സപ്പോർട്ട് സ്കീമിൽ 2 കോടി രൂപ അനുവദിച്ചു. ആശ്വാസ പദ്ധതി നടപ്പാക്കുന്നതിന് സർക്കാരിന്റെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സാമ്പത്തിക ശേഷി കുറഞ്ഞ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ പരിഗണനയിലാണ്. പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ വായ്പാ തിരിച്ചടവിന് 3 മാസം വരെ മൊറട്ടോറിയം ഏർപ്പെടുത്തി. മുടങ്ങുന്ന തിരിച്ചടവിന് അധിക ചാർജ് ഒഴിവാക്കി.